ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി ഫോർ ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2020 വേർഷൻ സ്കോഡ റാപ്പിഡ് റൈഡർ പറയുന്ന ബേസ് മോഡലിനെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ കാറിൻ്റെ ഓണർ പറയുന്നത് പവൻ ചേട്ടനാണ്. പവൻ ചേട്ടൻ നമ്മുടെ ഉണ്ട്, അതുകൂടാതെ തന്നെ ഷെബീറക്കുണ്ട്. ഇതൊരു ലോങ് റൈഡ് റിവ്യൂ ആണ്. ഒരുപക്ഷെ ഒരു യൂട്യൂബറും മലയാളത്തിൽ ഇതുപോലെ റിയലിസ്റ്റിക്കായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിരുന്ന് കാണുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുകൂടാതെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്കോഡയെക്കുറിച്ച് കുറച്ച് ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ, സ്കോഡ വോക്സ് വാഗൻ്റെ ഓണർഷിപ്പിൽ അണ്ടറിൽ വരുന്ന ഒരു ബ്രാൻഡാണ്. അതുകൂടാതെ തന്നെ മറ്റുള്ള ബ്രാൻഡ്സ് അവരുടെ അണ്ടറിൽ വരുന്നത് ഓഡി, ബെൻലി, ബുഗട്ടി, ലംബോഗിനി, പോഷെ, അതുകൂടാതെ തന്നെ മാൻ, സ്കാനിയ എന്ന് പറയുന്ന എല്ലാ ബ്രാൻഡുകളും ഇവരുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് മാത്രമാണ് സ്കോഡ. സ്കോഡ റാപ്പിഡിൻ്റെ മെയിൻ്റെനൻസ് വരുന്ന ഓരോ 10,000 കിലോമീറ്ററിലാണ്. ഫസ്റ്റ് സർവീസിൽ 4,500 രൂപയാണ് സർവീസ് ചാർജ് വരുന്നത്. മൈലേജ് എന്ന് പറയുന്നത് 16 മുതൽ 19 ആണ്. ഹൈവേയിലൊക്കെ 18 മേലെ എന്തായാലും കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് കൺട്രോൾ AC ആണുള്ളത്. അത് നല്ലൊരു ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ബേസ് മോഡലിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കോഡ റാപ്പിഡിൻ്റെ ബേസ് വേരിയൻറ്റ് 960,000 രൂപ മുതലാണ് ഓൺ റോഡ് പ്രൈസ് എന്ന് വരുന്നത്. പിന്നെ അതുകൂടാതെ ടോപ്പ് മോഡൽ വേരിയൻറ്റിന് 1,250,000 രൂപയാണ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഏറ്റവും റിലയബിളായ എഞ്ചിനും നല്ല സ്മൂത്തായിട്ടുള്ള റൈഡിങ് ഫീലുമാണ് ഈ വണ്ടിയിലുള്ളത്. നല്ല സുഖമാണ് ഇതിലിരുന്ന് പോകാൻ. അതുകൂടാതെ തന്നെ ബാക്കിലും ഫ്രണ്ടിലും AC വെൻറ്റിലേഷനും അതുകൂടാതെ തന്നെ ചാർജിങ് പോർട്ടുള്ള അടിപൊളി ഫീച്ചറുള്ള വണ്ടിയാണ് സ്കോഡ റാപ്പിഡ്. ബേസ് വേരിയൻറ്റിൽ അലോയ് വീൽസ് കൊടുക്കുന്നില്ല കമ്പനി, സാധാ വീൽസ് തന്നെയാണ് കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ നല്ലൊരു ടയറും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നല്ല ഡ്യൂറബിളായിട്ടുള്ള ടയറും വീൽസും തന്നെയാണ്. പിന്നെ വശങ്ങളിലോട്ടുള്ള ബാക്കിലോട്ടുള്ള വ്യൂസ് എന്ന് പറയുന്നത് പഴയ റാപ്പിഡിൻ്റെ സെയിം, ഒരു ചെറിയ ബെൻഡിങ്ങിൽ കുറച്ച് ഒരു മാറ്റം വരുത്തി എന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ടെയിൽ ലാമ്പ് ആണെങ്കിലും കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ വലിയ നീളം തോന്നിക്കുന്ന വണ്ടിയാണെങ്കിൽ 4.5 മീറ്ററിൽ മാത്രം താഴെ വരുന്ന ഒരു വണ്ടി തന്നെയാണ്, കോമ്പിഡാൻ തന്നെയാണ് സ്കോഡ റാപ്പിഡ്. ഇത് റാപ്പിഡ് റൈഡർ എന്നുള്ള വേരിയൻ്റാണ്, അതായത് ബേസ് മോഡല്. സ്കോഡയുടെ പല മോഡലുകളും വളരെ വലിയ ഡിസൈനിങ് ഉള്ള വലിയ വലിയ വണ്ടികളാണ്. സ്കോഡ റാപ്പിഡിൻ്റെ മുന്നിലുള്ള ഒരു വ്യൂ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. പുതിയ പാറ്റേണിലുള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഹണി കോം ഡിസൈൻ അവർ താഴത്തെ ഗ്രില്ലിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ വശങ്ങളിലോട്ട് വരുന്ന ഹെഡ്ലൈറ്റ്, ഹെഡ്ലൈറ്റിൻ്റെ ഒരു സൈഡ് പാർക്ക് ലൈറ്റും മറ്റൊരു സൈഡ് ഇൻഡിക്കേറ്റർ ലൈറ്റുമാണ് ഉള്ളത്. പിന്നെ DRL ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ലൈറ്റ്, പാർക്ക് ലൈറ്റിനെ പോലെയുള്ളത് DRL ആണ് ശരിക്കുള്ളത്. അതൊരു ഹാലജൻ ബൾബാണ് എല്ലാത്തിലുള്ളത്. LED ആണെങ്കിൽ കുറച്ചും കൂടി ഗെറ്റപ്പ് ആയതിനെ. ആഫ്റ്റർ മാർക്കറ്റ് വെബ്സൈറ്റുകളിലൊക്കെ ഒന്ന് തപ്പി ഇതിൻ്റെ ഒരു LED ലൈറ്റും നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ വിങ് ഇപ്പോൾ മാറ്റിയ പുതിയ ഗ്രില്ല് ഒരു അപാര ഡിസൈൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ കാറിൻ്റെ അകത്തോട്ടുള്ള വിശേഷങ്ങൾ പറയാം. പക്ഷേ അതിന് മുമ്പ് ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഈ വരുന്ന മിററിലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം സൈഡിൽ വേറെ എവിടെയില്ല. ഇൻഡിക്കേറ്റർ ലൈറ്റ് ഈ മിററിൽ കൊടുത്തതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് നല്ല പ്രകാശമുണ്ട് കേട്ടോ, രാവിലെ ആണെങ്കിലും പകൽ വെളിച്ചത്തിൽ നല്ല രസമുണ്ട്. പിന്നെ ഡോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബേസ് മോഡലാണെങ്കിൽ കൂടി അതിലൊരു ലക്ഷറിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. നല്ലൊരു ക്വാളിറ്റിയുള്ള ലെതർ അപ്പോൾസറി സീറ്റുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗിയർ ലിവറും നല്ലൊരു ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അതിന് തൊട്ടടുത്തുള്ള ഹാൻഡ് റെസ്റ്റ്, അതിന് കീഴിലായിട്ട് വരുന്ന ബ്രേക്ക് എല്ലാം അടിപൊളിയാണ്. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ സ്കോഡയിൽ 6 ഗിയറാണ് ഉള്ളത്. ടെണ്ണിലൊരു മാറ്റമുണ്ട്, അതായത് മാരുതി കാറുകളോ ടാറ്റ കാറുകളിൽ നിന്നൊരു മാറ്റമുണ്ട്. റിവേഴ്സ് ഗിയർ ഫസ്റ്റ് ഗിയറിൻ്റെ ആ പൊസിഷനിലാണ് വരുന്നത്. അത് പ്രസ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് എടുക്കുന്ന ഒരു പാറ്റേണാണ്. അത് ചിലർക്കും അറിയില്ല, അത് ഞാൻ ഒന്ന് പറഞ്ഞു തന്നു മാത്രം. പിന്നെ ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിലൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കോയിൻസോ മൊബൈൽ അങ്ങനെയെല്ലാം വെക്കാം. പിന്നെ എടുത്തു പറയാവുന്നത് ഇതിൻ്റെ ഒരു വെൻറ്റിലേഷനും AC ആണ്. അതൊരു നല്ലൊരു കൂളിംഗ് ആയിട്ടുള്ള AC തന്നെയാണ് ഇവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നല്ലൊരു മ്യൂസിക് സിസ്റ്റം. ബേസ് മോഡലിൽ തന്നെ CD പ്ലെയറും അതുകൂടാതെ തന്നെ പെൻഡ്രൈവ്, ബ്ലൂടൂത്ത് എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു നല്ലൊരു മ്യൂസിക് സിസ്റ്റമാണ്. പിന്നെ നിങ്ങൾക്കിവിടെ കാണാം ഒരു കാർഡ് എന്ന് എഴുതിയത്. ഇതൊരു പ്രത്യേക, ഞാൻ സ്കോഡയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഇതിൽ നമ്മൾ കാർഡ്, പേപ്പറുകൾ,
ഇങ്ങനെ നോട്ടീസ് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ അതിൽ പിടിപ്പിക്കാവുന്നതാണ്. അത് ചുമ്മാ ഒന്ന് തള്ളി കയറ്റുന്നതാണ്, വീണൊന്നും പോകത്തില്ല. പിന്നെ മ്യൂസിക് സിസ്റ്റത്തെക്കുറിച്ച് പറയാൻ നമുക്കിവിടെ എഫ് എം ഉണ്ട്, അതുകൂടെ അതിനെ കോൾ കണക്ട് ചെയ്തിട്ട് കോൾ ചെയ്യാം. പിന്നെ റേഡിയോ ഉണ്ട്, ഓക്സ് കേബിൾ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൂടെ അതിന് ബ്ലൂടൂത്ത് ഉണ്ട്, പിന്നെ പെൻഡ്രൈവ് കൂത്താനുള്ള ഒരു പോർട്ടും, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിൽ. അതെല്ലാം റീച്ച് ചെയ്യണം, ഹാൻഡി ആണ്, അടിപൊളിയാണ് കാണാൻ. പിന്നെ രണ്ട് സൈഡും വരുന്ന സൺഷെയ്ഡിലുള്ള വാനിറ്റി മിററ്സ് ഉണ്ട്, അത് നല്ലൊരു ഫീച്ചേഴ്സ് തന്നെ. അത് ബേസിക് ആയിട്ട് എല്ലാ കാറുകളിലും ഇപ്പോൾ കണ്ടുവരുന്നതാണ്. പിന്നെ മെയിൻ സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്ന ഈ ABSഉം എയർ ബാഗും ഉണ്ട്. മീറ്റർ കൺസോളിൽ ഒരു സൈഡ് RPM മീറ്ററും വേറെ സൈഡ് കിലോമീറ്റർ മീറ്ററും, നടുക്ക് വരുന്ന ഡിസ്പ്ലേയിൽ ഗിയർ ഇൻഡിക്കേറ്ററും മറ്റുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ സ്റ്റീറിംഗ് വീലിൽ ഈ ബേസ് മോഡലിൽ കാര്യമായിട്ട് സ്വിച്ചസ് ഒന്നുമില്ല. പിന്നെ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റീറിംഗ് ആണ് ഇതിനുള്ളത്. ഫോറിലാണെങ്കിലും വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയറിയാം, ഞങ്ങളൊരു വീട് വെക്കറ്റ് ചെയ്ത് വരുന്നത്, അപ്പോൾ നല്ലോണം സ്റ്റോറേജ് സ്പേസ് ഉള്ള കാരണം ഞങ്ങൾ അതിൽ കുറേ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് ബാക്കിലത്തെ വ്യൂ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരുപാട് സാധനങ്ങൾ തന്നെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ബാക്കിലൊരു മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇതിൽ വരുന്ന ഒരു പ്രത്യേക ആക്സസറീസാണ് ഇത്. അതൊരു ഷെയ്ഡ് തരുന്നതാണ്, അത് വിൻഡോസിൻ്റെ എല്ലാത്തിനും ഒരു ഷെയ്ഡ് വരുന്നതാണ്. അപ്പം നല്ല കൂളിംഗ് കിട്ടും അകത്ത്. അപ്പോൾ ACയുടെ വെൻറ്റിലേഷനും കറക്റ്റായിട്ട് വരും, കാരണം ഇവിടെ ബാക്കിലും AC വെൻറ്റിലേഷൻ ഉണ്ട്. അതിപ്പോൾ സാധനങ്ങൾ വെച്ചിരിക്കുന്ന കാരണം നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. ഒരു 42-inch TV ആണ് ബാക്കിലിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഒരുപാട് സാധനങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ബാക്കിലുള്ള സ്പേസ് എത്ര തന്നെയുണ്ടെന്ന്. ഇതുകൂടാതെ തന്നെ ഇവിടെ ഒരാൾക്ക് ഇരിക്കാനും പറ്റും. പിന്നെ ബാക്കിൽ എടുത്തു പറയാമെന്നുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. അത് ബേസിക്കായിട്ട് ഏത് കാറിലും കൊടുക്കാറില്ല, പക്ഷേ ഈ സ്കോഡയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് രണ്ട് സൈഡും ലൈറ്റുള്ളതാണ്. അതുകൂടാതെ തന്നെ ഡോർ ഇൻഡിക്കേഷനുള്ള ലൈറ്റും ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തിരിച്ച് കാണിച്ചു തരാം. ബേസിക്കായിട്ടുള്ളതാണ്, പക്ഷെ നല്ല പ്രകാശമുള്ള ഓട്ടോമാറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് ഉള്ളത്. അതുകൂടാതെ തന്നെ നല്ല വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്ന് തന്നെ പറയാം. അത് ഞാൻ വെറുതെ പറയില്ല, ഞങ്ങൾ സാധനങ്ങൾ വെച്ച് കാണിച്ചു തരാം. ഈ സൂട്ട് കേസും ഗ്രോസറി ഐറ്റംസായി കുറച്ച് പാക്കുകളും സ്പോർട്സ് ഐറ്റവും എല്ലാം വെച്ചതിന് ശേഷം ഞങ്ങളൊരു 5 ട്രാവൽ ബാഗ് ഫുള്ളായി തുണി നിറച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഈ ഫുള്ള് ലോഡ് വെച്ചിട്ട് ഞങ്ങൾ നല്ല ലോങ് പിടച്ചിട്ടും ഒരു പവറിനൊരു കമ്മിയെ വന്നിട്ടില്ല. ഇത്രയും വെയിറ്റ് വെച്ചിട്ട് വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്നും ഇരുന്നതല്ലാതെ ഈ ഹമ്പിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇത്രയും ലോങ് റൈഡിൽ. പിന്നെ ഈ 800,000 തുടങ്ങുന്ന ഒരു സെഡാൻ മോഡൽ, അതും ടർബോ എഞ്ചിനുള്ള ഒരു 1000 cc ഉള്ള വണ്ടി പറയാൻ വേറെ ഏതുമില്ല. ഇപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ബുക്കിംഗ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന കമ്പനി എന്തെന്ന് വെച്ചാൽ, അത്രയും ഓർഡറുള്ള കാരണമാണ് ഈ വണ്ടി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് ഷോറൂമുകളും സർവീസ് സെൻ്ററും മാത്രമുള്ള വണ്ടിയാണ് സ്കോഡ. പക്ഷേ എന്തുകൊണ്ടും നല്ലൊരു വണ്ടിയാണ് സ്കോഡ. 120 km സ്പീഡിന് മേലെ പോകുമ്പോൾ ഇതിൽ നിന്ന് ഒരു അലാറം അടിക്കുന്നുണ്ട്. ഭയങ്കര ഇറിറ്റേറ്റഡായി തോന്നി എനിക്ക് ഫസ്റ്റൊക്കെ, പിന്നത് ശീലമായി പോയി. ബ്രേക്കെല്ലാം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി അത്രയും സ്പീഡിലും. പിന്നെ ഇതിന് നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു വണ്ടിയാണ് ഇത്. വെള്ളിയും ചുമപ്പും കളറാണ് ഇതിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത്. ഒരു 1,000,000 താഴെ സെഡാൻ ചൂസ് ചെയ്യണമെങ്കിൽ ഈ വണ്ടി തീർച്ചയായും ചൂസ് ചെയ്യുക, ഒരു മടിയും കൂടാതെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സീ ദെൻ.